നമസ്കാരം. വെൽഡൺ കേരളയിലേക്ക് സ്വാഗതം. കുട്ടിക്കാലത്ത് പട്ടാളക്കാരാവാൻ കൊതിക്കാത്തവരായിട്ട് വിരലെണ്ണാവുന്നവരേ ഉണ്ടാവുള്ളൂ അല്ലേ? പിന്നെ ആ ഒരു കൊതി മോഹം പ്രായമാവുന്നതിനനുസരിച്ച് വലുതായി വലുതായി അത് സ്പഷ്ടമായി ഉള്ളിൽ കയറി അത് ആത്മാർത്ഥമായി വളർന്ന് അതിനേക്ക് വേണ്ടി അങ്ങനെ മുന്നോട്ട് പോകുന്നവർ അതും വിരലെണ്ണാവുന്നവരേ ഉണ്ടാവുള്ളൂ. രാജ്യസ്നേഹം അല്പം കൂടിയവർക്കേ രാജ്യത്തിന് വേണ്ടി എല്ലാം അർപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സ്വന്തം ജീവിതം രാജ്യത്തിന് വേണ്ടി അർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാർ, യങ്സ്റ്റേഴ്സ്, ടീനേജേഴ്സാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്, നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. ഐശ്വര്യയൊക്കെ എത്ര ചെറുപ്പം മുതൽ ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ രാജ്യത്തെ സേവിക്കണം, രാജ്യത്തെ സേവിക്കണം എന്നുള്ള കാര്യത്തെ? എന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹം, അതായത് നമുക്ക് ഓർമ്മ വെക്കുന്ന കാലം പോലെ ഓരോരുത്തർ ചോദിക്കുമല്ലോ എന്താണ് ആവാൻ ആഗ്രഹം. ഇത് വെറുതെ പറയുന്നതല്ല, എന്താന്ന് വെച്ചാല് എന്റെ അച്ഛൻ പട്ടാളക്കാരനാണ്. അച്ഛനിപ്പോ എക്സാർമിയാണ്, റിട്ടയറായി, ഇപ്പൊ ഒരു 3 വർഷം ആകുന്നു. അപ്പൊ അത് കാരണം അച്ഛനെ കണ്ടു വളർന്ന കാരണം, അച്ഛന്റെ കൂടെ പുറത്തൊക്കെ പോയി ഒരുപാട് അച്ഛന്റെ സർവീസ് കണ്ടു വളർന്ന കാരണം അതിലേക്കായിരുന്നു എന്റെ കൂടുതൽ താല്പര്യം. എന്റെ വീട്ടിൽ മറ്റാർക്കും ഇത് താല്പര്യമില്ല, പക്ഷെ എനിക്ക് ആർമിയോട് ഒരുപാട് താല്പര്യം. അപ്പൊ വീട്ടിലെ അച്ഛനായാലും അമ്മയായാലും മറ്റുള്ളവരായാലും പെൺകുട്ടിയാണ് ഇപ്പൊ പട്ടാളത്തെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, ഉപദേശങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ? തീർച്ചയായും ഒരുപാട്. ഇപ്പോ എന്റെ റിലേറ്റീവ്സിന്റെ കൂടുതൽ, എന്റെ റിലേറ്റീവ്സ് 2-3 പേര് ആർമിയിലുണ്ട്, ഒരാൾ എയർഫോഴ്സിലാണ്. അപ്പൊ അവര് ചോദിക്കും, നീ എന്തിനാ ആർമി നോക്കുന്നത്, നീ ഒരു പെൺകുട്ടിയല്ലേ, നിനക്ക് വേറെ എത്രയോ ഫീൽഡ് ഉണ്ട് എന്ന് അവർ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു പെണ്ണെന്ന രീതിയിൽ എന്നെ കൊണ്ട് എത്ര കൂടുതൽ പറ്റും, എന്നെ കൊണ്ട് എന്ത് കൂടുതൽ സാധിക്കും, അപ്പൊ അതിന് നല്ലൊരു ഓപ്ഷൻ ആർമിയാണെന്ന് എനിക്ക് തോന്നി. അത് സ്വാഭാവികമായിട്ടും ഒരു വീട് നോക്കാൻ ഏറ്റവും കെൽപ്പുള്ള ആളായിട്ട് നമ്മൾ സ്ത്രീകളെയാണ് പറയുന്നത്, നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചി, സഹോദരി, ഭാര്യ എന്നൊക്കെ പറയുന്നത്. അപ്പൊ രാജ്യം നോക്കാനും ഏറ്റവും കെൽപ്പുള്ള ആളുകൾ സ്ത്രീകൾ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലെ? ഒത്തിരി പേര് നിങ്ങളുടെ നാട്ടിൽ ആലപ്പുഴയിൽ ഈ കഴിഞ്ഞ മാസം നമ്മൾക്ക് ഈ വലിയൊരു പ്രളയകാലം അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ ഇതുപോലെ NCC ഉള്ള ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവും അല്ലെ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരേ മനസ്സോടെ തന്നെ അതിനോട് കൂടെ നിന്നിട്ടുണ്ടാവും. എത്ര ദിവസങ്ങൾ നിങ്ങൾ ഈ പ്രളയകാലത്തെ തുടർന്ന് ഇതിനു വേണ്ടിയിട്ട് ജോലി ചെയ്തു, വർക്ക് ചെയ്തു? ഞങ്ങളുടെ NCC ഓഫീസർ, കോളേജിൽ NCC ഡ്യൂട്ടിയുള്ള സാറ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞ്, മക്കളെ നിങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ, എപ്പോഴാണ് വിളി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, നിങ്ങളുടെ സഹായം ഇപ്പോഴാണ് വേണ്ടത് എന്ന് സാറ് പറയുകയും, ഞങ്ങളുടെ അടുത്ത് തന്നെ, ഞങ്ങളുടെ കോളേജ് കുട്ടനാട് ഭാഗമായിട്ടാണ്, കുട്ടനാടിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ കോളേജ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രളയം ബാധിതം വന്നത് കുട്ടനാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റി, അവിടെ സഹായിക്കാൻ പറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഒരു 20 ദിവസമോളം ഞങ്ങൾ ഉണ്ടായിരുന്നു. ST കോളേജിലായിരുന്നു ആലപ്പുഴയുടെ സ്റ്റോറും. അപ്പം ഞങ്ങളൊരു 25 പേര് വെച്ച് 3 ഗ്രൂപ്പ് ആകേണ്ടി വന്നു, അതായത് രാവിലത്തെ ഡ്യൂട്ടി എടുക്കാൻ, വൈകിട്ട് നൈറ്റ് ഷിഫ്റ്റ് വരെ ഞങ്ങൾ ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ തളർന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചേട്ടന്മാരും അനിയന്മാരും അവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമുക്കങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ലല്ലോ. തീർച്ചയായിട്ടും. ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയത് ഈ സമയത്ത്? ഞാൻ ആസ് എ ഗേൾ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ റെസ്ക്യൂവിൽ നിന്നും കൂടുതലായിട്ടും കൂടുതൽ ഫ്ലഡ് റിലീഫിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ റെസ്ക്യൂവിൽ ഞങ്ങൾ ഒരു 6-7 ദിവസം സഹായിക്കാനായിട്ട് പോയിരുന്നു, പകൽ സമയം മാത്രം. അപ്പൊ അങ്ങനെ പോയ സമയത്ത് ഒരുപാട് ദയനീയമായ കാഴ്ചകൾ കണ്ടു. എല്ലാവരുടെയും കിണർ ഫുള്ളി കണ്ടാമിനേറ്റഡ് ആയി. ഈ അടുത്തുള്ള പുഞ്ചയെന്നും ആറ്റിന്നും ഒക്കെ ഒരുപാട് വേസ്റ്റ്, നമ്മളുടെ തന്നെ കുറ്റമാണ് അത്. നമ്മളിടുന്ന വേസ്റ്റ് തന്നെ തിരിച്ച് അത് നമ്മുടെ കിണറ്റിൽ തന്നെ വന്ന് വീണു. അങ്ങനെ ഇവർക്ക് കുടിക്കാൻ വെള്ളമില്ല. അവർ ഫസ്റ്റ് ഞങ്ങളെ കാണുമ്പോൾ തന്നെ, ഞങ്ങളുടെ യൂണിഫോം കാണുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും സങ്കടം വന്നു. ഒരുപാട് ഇമോഷണലി ഒരുപാട് തളരുന്ന പോലെ തോന്നി. പക്ഷേ മാക്സിമം ഞങ്ങൾക്ക്, ഞങ്ങളൊരു NCC കാഡറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ അതിനെതിരെ പിടിച്ചു നിന്നു. ഇത്രയും വലിയൊരു വിഷയമൊന്നും നമ്മുടെ ഒന്നും ജനറേഷൻ കാണേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ കാണേണ്ടി വന്നു. ഇതിന്റെ മുമ്പ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ ഈ NCC വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം? ഇല്ല, എന്റെ അഭിപ്രായത്തിൽ ഇതുവരെ ഇങ്ങനൊരു നമുക്ക് ഇങ്ങനെ ഒരു സംഭവത്തെ അഭിമുഖീകരിക്കാൻ വന്നിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ട് ഇത്രയും തന്നെ, ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ എല്ലാരും പറയുന്ന ലോകം കണ്ടതിൽ തന്നെ ഒരു വലിയ രൂപത്തിൽ തന്നെയാണിത്. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾക്ക് അതിന്റെ, ഞങ്ങള് ഈ NCC ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനൊരു വിപത്ത് വന്നതും അതിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വിപത്ത് വന്നതിൽ സന്തോഷമില്ല, പക്ഷെ വിപത്ത് വന്ന സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ വന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അതുകൊണ്ട് വിഷമിക്കുന്നില്ല. ചിലവർക്കൊരു ബുദ്ധിമുട്ട് കാണും, ഞങ്ങൾ NCC വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട വന്നില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല. ഞങ്ങൾ NCC ഉള്ള സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാൻ ഈ ചാൻസ് കിട്ടിയില്ലല്ലോ, ഈ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വിപത്ത് വന്നതിന് വിഷമമുണ്ട് ഇല്ലെന്നല്ല, അങ്ങനല്ല. ഇത് ഇതുപോലെ നാട്ടിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക്, ഇനിയിപ്പോ ദുരന്തം തന്നെ വരണമെന്നില്ലല്ലോ, നാട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ഈ NCC കാഡറ്റ് എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ ഇതുപോലെ രാജ്യസ്നേഹം ഉണ്ടായതുകൊണ്ട്, ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വ ബോധം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഇറങ്ങി തിരിക്കേണ്ടി വന്നിട്ടുണ്ടോ? സ്വമേധയാ ഇതുപോലെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾ ഇതിനു മുമ്പും അങ്ങനെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ ഗോവൻ സാറായിരുന്നു, സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങളവിടെ സ്കൂളിൽ അവിടെ ആശുപത്രി ഉണ്ടായിരുന്നു, സർക്കാർ ആശുപത്രി ഉണ്ടായിരുന്നു. അതിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കാനും
പിന്നെ അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ, ഞങ്ങളുടെ തന്നെ സ്കൂളുകളിൽ ഒത്തിരി ക്ലീനിങ് പർപ്പസിനും പിന്നെ നാഷണൽ അങ്ങനെ ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സിലൊക്കെ ഞങ്ങൾ അതിൻ്റെതായ പർപ്പസ് അനുസരിച്ച് വർക്ക് ചെയ്യാനും പിന്നെ ബോധവൽക്കരണത്തിന് വേണ്ടി ഈ ഇടയ്ക്ക് തന്നെ സ്വച്ഛ് ഭാരതിൻ്റെ ഒരു മാർച്ച് ഞങ്ങൾ നടത്തിയിരുന്നു. ഞങ്ങളുടെ അവിടുന്ന് ഒരു ഏകദേശം 3-4 കിലോമീറ്റർ കവർ ചെയ്യുന്നു. ഞങ്ങൾ സ്വച്ഛ് ഭാരതിന് വേണ്ടി എന്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു, നമ്മൾ അതിന് വേണ്ടി ഒരു മോട്ടിവേഷൻ മാർച്ചായിരുന്നു നടത്തിയിരുന്നത്. പ്ലക്കാർഡ്സും അതുപോലുള്ള നമ്മളിങ്ങനെ എന്തു പറയണ്ടേ ഒത്തിരി ആന്താംസമൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യും. നമ്മളെ അത് ആ മാർച്ച് കാണുന്നവർക്ക് എങ്ങനെ മോട്ടിവേറ്റ് ആകാം എന്നുള്ള ആ ഒരു ഐഡിയ കൺസെപ്റ്റ് മുൻനിർത്തിയായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. അങ്ങനെ മോട്ടിവേഷൻ, അതുപോലെ തന്നെ മോട്ടിവേഷൻ മാത്രമല്ല ഞങ്ങളും ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്തിരുന്നു. അതിപ്പോൾ ഏറ്റവും കൂടുതൽ പക്ഷേ ഞങ്ങൾക്ക് എത്രയൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് ഈ ഫ്ലഡിൻ്റെ ടൈമിലാണ്. ഇപ്പോൾ പ്രളയകാലത്ത് നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ പോലും ചെയ്തിട്ടില്ലാത്ത ചില സാഹസികമായ പരിപാടികൾക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നീന്തി ചെന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ആളിനെ രക്ഷപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടാവും. വാഹനമൊക്കെ ഓടിക്കാനുള്ള സമയമായിട്ടുണ്ടോ? കാർത്തികിനൊക്കെ ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ? ലൈസൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങളുടെ ഇടയിൽ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് ഇതുവരെ ജീവിതത്തിൽ പോലും കണ്ടിട്ടോ ചെയ്തിട്ടോ ഇല്ലാത്ത കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? അങ്ങനെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ കാണാത്ത സാധനം ബേബി ഫുഡ് എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. ഞാനിപ്പോൾ വരെ കണ്ടിട്ടില്ലത്. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പിൽ ഞങ്ങൾ കുട്ടനാടിൽ നിന്നൊരു അമ്മയും ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ബേബി ഫുഡായിരുന്നു. അത് കടകളൊന്നുമില്ല, രാത്രി ടൈം. അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടാനും കൂടി ഒരു 10 കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് ബേബി ഫുഡ് ഉണ്ടാകുന്നത്. അത്രയ്ക്ക് അവസ്ഥയായിരുന്നു നമ്മുടെ അവിടെയൊക്കെ ആലപ്പുഴയിൽ. നിങ്ങൾക്ക് തുഴയൊക്കെ അറിയോ? ആലപ്പുഴക്കാരല്ലേ ഈ പ്രത്യേകിച്ച് NCC? ഇല്ല, തുഴയാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ഈ ചങ്ങാടമായാലും വള്ളമായാലും അങ്ങോട്ട് കൊണ്ടുവന്ന ആൾക്കാരെ നിർത്തി കഴിഞ്ഞാൽ തുഴയാൻ പറ്റില്ല. കാരണം അതിനു വേണ്ടിയുള്ള വെള്ളം പൊങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം എങ്ങനെയൊക്കെയായാലും തള്ളി നീക്കാനേ പറ്റത്തുള്ളായിരുന്നു. അപ്പം ആൾക്കാരെ ഇറങ്ങി തള്ളി നീക്കുകയായിരുന്നു ചെയ്തത്. തുഴയാനായിട്ട് പറ്റില്ലായിരുന്നു. NCC സഹായിച്ച നാട്ടുകാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആ സമയത്ത് നിങ്ങളോട് പൂർണ്ണമായിട്ടും സഹകരിച്ചു നിന്ന ഇതേ പ്രായക്കാരായ ഐശ്വര്യയുടെ ഒക്കെ പ്രായക്കാരായിട്ടുള്ള പ്രണവിന്റെയും കാർത്തികിന്റെ ഒക്കെ പ്രായക്കാരായിട്ടുള്ള NCC-ക്കാരല്ലാത്തവരുണ്ടായിരുന്നിരിക്കില്ലേ? ഇതുപോലെ സന്നദ്ധമായിട്ട് ഇറങ്ങിയിട്ടുള്ള അങ്ങനെ ആരെങ്കിലും ഓർത്തെടുക്കാൻ ഇപ്പോൾ പറ്റുമോ? അങ്ങനെ പ്രത്യേകിച്ച് ഓർത്തെടുക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും NCC എന്ന് ഞങ്ങൾ അവിടെ NCC പേരിൽ അവിടെ പോയിരുന്നു എന്നേ ഉള്ളൂ. അത്രയേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ NCC എന്നില്ല മനുഷ്യൻ, അത്രേ ഉള്ളൂ. ഇതുപോലെ യൂണിഫോം കിട്ടുന്നതാണോ പ്രവർത്തനങ്ങൾ? അതെ അതെ, ഈ യൂണിഫോം കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവരുടെ കൂടെ നിൽക്കാൻ ഞങ്ങളും ചെന്നല്ലോ എന്നുള്ളൊരു ഇത്. അത് കൂടെ കാണുമ്പോഴത്തേക്ക് അവർ നമ്മുടെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നിന്നു. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ജനിച്ചതിൽ കണ്ട ഏറ്റവും നല്ലൊരു ഓണമായിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു. മലയാളികൾ എല്ലാവരും ജനിച്ചതിന് ശേഷം കണ്ട ഏറ്റവും നല്ല ഓണമായിരിക്കും, പ്രത്യേകിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ അല്ലേ. അപ്പോൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്നൊക്കെ ഇതിന് ശേഷം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ശേഷം പ്രത്യേകമായിട്ട് എന്തെങ്കിലും അംഗീകാരമോ നല്ല വാക്കുകളോ ഒക്കെ വല്ലതും കിട്ടിയതായിട്ട് ഓർക്കുന്നു? അംഗീകാരത്തിന് വേണ്ടിയൊന്നും അല്ല, അത് ഉറപ്പായിട്ടും അംഗീകാരത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെ ഇപ്പോൾ ഇതുപോലെ ഇറങ്ങിത്തിരിക്കുന്നവരെ ഇപ്പോൾ അംഗീകരിച്ചാൽ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് തൊട്ടടുത്ത നമ്മുടെ ഇനി വരാനുള്ളവർ അല്ലെ ഇപ്പോൾ ഉള്ളവർ ഇതിൽ നിന്നൊക്കെ വിട്ടിട്ട് സജീവമായ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളുണ്ടോ? നമ്മുടെ പ്രായക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കൊച്ചു കുട്ടികളായിട്ടുള്ള ആളുകൾ അവർക്ക് പ്രചോദനമാകുമല്ലോ. അപ്പോൾ എന്താണ് നിങ്ങളെ മുതിർന്നവർ അല്ലെങ്കിൽ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നവർ ആളുകളൊക്കെ നിങ്ങളോട് ഏത് രീതിയിലാണ് സമീപിച്ചത് ഇതിന് ശേഷം? ഞങ്ങൾ പൊതുവേ ഞങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു മൈനോറിറ്റി ആണെങ്കിൽ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ട് ഇച്ചിരി കൂടെ സ്കില്ലുള്ള ഇച്ചിരി കൂടെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൈനോറിറ്റി ആയിട്ടാണ് ഞങ്ങളെ കാണുന്നത്. ഈ ഫ്ലഡ് കഴിഞ്ഞിട്ടും ഞങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തവരെ ആ രീതി കണ്ടിട്ടുണ്ട്. ഒരു സ്കൂളിൽ നിന്നാണെങ്കിലും ഇപ്പം സാറുമാരൊക്കെ ആണെങ്കിലും ഇച്ചിരി കൂടെ ഒരു നമ്മളൊരു പ്രവർത്തനം ചെയ്തു എന്നുള്ള രീതി തന്നെ. പക്ഷെ അവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ NCC മാത്രമല്ലല്ലോ ഇതിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ NCC നേരത്തെ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് നേരത്തെ ക്ലാസ്സുകൾ എടുത്ത് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെക്കാട്ടിയും അതിൽ അഭിനന്ദിക്കേണ്ട വേറെ സാധാ ആൾക്കാരെ അല്ലേ. അപ്പം അങ്ങനെയും ചെയ്യണം ഞങ്ങൾ. അപ്പം ഞങ്ങളത് ഒട്ടും യാതൊരു ആഗ്രഹിക്കുന്നുമില്ല. ഞങ്ങളത് കാരണം ഞങ്ങളെ ഇത് തന്നെയാണ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്, ഇങ്ങനെ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ക്ലാസ്സുകളും എല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ സർവീസ് ഈ സമയത്തെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് നിങ്ങൾ മനസ്സ് നിറഞ്ഞു നിൽക്കുക. നിങ്ങൾ മൂന്ന് പേരുടെ സംസാരത്തിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നിയ ഏതെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു ആ ഒരു പ്രത്യേക ദുരിത കാലത്ത് നമ്മൾ ഇതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരി മനസ്സ് നിറഞ്ഞ് സ്നേഹത്തോട് നമ്മുടെ സ്നേഹമാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം കേരളയിൽ പോലും നമ്മൾ ഇതുപോലുള്ള ആളുകളെ കൊണ്ടുവരുന്നത് ഈ സ്നേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഉത്സാഹത്തിൻ്റെ കഥകൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നാലും നമുക്ക് ഇങ്ങനെ പാടില്ല, ഇങ്ങനെ ചേട്ടന്മാർ ചെയ്ത് ശരിയായില്ല, അന്ന് അങ്ങനെ അവർ പറഞ്ഞ് ശരിയായില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും അനുഭവം പറയാനുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു കറയുണ്ടെങ്കിൽ എടുത്ത് നീക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടുണ്ട്. ഇപ്പോൾ ക്യാമ്പുകളിലാണെങ്കിലും ഞങ്ങൾ റിലീഫ് ചെയ്തിരുന്നു. പക്ഷേ റിലീഫിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ
റിലീഫ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇപ്പം ഒരു സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് ഗവൺമെന്റിന്റെ പ്രോഡക്ട്സ് ആയ മറ്റേ ഫുഡും വാട്ടറും ഒക്കെ കളക്ട് ചെയ്ത് ഞങ്ങളുടെ NCCയുടെ ബറ്റാലിയൻ ടെൻ കലർ ബറ്റാലിയന്റെ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്ന് ഈ ക്യാമ്പുകളിൽ വിതരണം ചെയ്യുക. അപ്പം ഞങ്ങളവിടെ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, വിതരണം ചെയ്യുമ്പോൾ നമുക്ക് റാൻഡമായിട്ട് നമ്മളെ എടുത്ത് കൊടുക്കുക, സാധനങ്ങളെല്ലാം എടുത്തെടുത്തും കൊടുക്കുക. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പ് ആൾക്കാർ മാത്രം വരിക, ഇപ്പം ഇച്ചിരി കൂടെ എന്തോ കൈമെടുക്കും തൻ്റെയുടെ ഉള്ളവർ മാത്രം കയറി വന്ന് അവരവരുടേതായ എന്ന് വെച്ചാൽ അവരുടെ ഒരു ഗ്രൂപ്പിന് മാത്രം ഒരു അവർക്ക് ആവശ്യത്തിലധികം സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കയറി നിന്ന് അപ്പം മാക്സിമം ഞങ്ങളായി തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചു. ഇപ്പൊ അന്നാലും ഒരു ഒരു ക്യാമ്പിൽ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, അവിടെ ഏകദേശം 4500 ആൾക്കാർ താമസിക്കുന്നുണ്ട്. നേർ സമാജം മാന്നാർ നേർ സമാജം. അപ്പം ഞങ്ങളുടെ ഒരു കണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് ഐറ്റങ്ങളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം ആൾക്കാർക്ക് ഒരു ഭാഗത്ത് കുറെ കിട്ടുന്നു, ഒരു ഭാഗത്ത് ഒന്നും കിട്ടുന്നില്ല. അതാണ് ഒരു പ്രശ്നം വരുന്നത്. 4500 പേർക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയാലേ ആ കൊണ്ടുവരുന്നതിന് ഒരു വാല്യൂ ഉള്ളൂ. ഇത് രാഷ്ട്രീയ പാർട്ടിക്കാരാണോ ഇതിൽ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്? ഇല്ല, അങ്ങനൊന്നുമില്ല. ഇപ്പം ഒരു ഗ്രൂപ്പ് ഫാമിലി ആയിട്ടായിരിക്കുമല്ലോ, ഒരു ഏരിയ പർട്ടിക്കുലർ ഫാമിലി ആയിട്ടായിരിക്കും അവർ വരുന്നത് കളക്ട് ചെയ്യാൻ വേണ്ടി. അപ്പം അവരും വിചാരിക്കുന്നത് അവരുടെ ഫാമിലിക്ക് കിട്ടണമെന്നാ. അപ്പൊ അവര് ഒരു ബൾക്കായിട്ട് ഇപ്പൊ അവർക്ക് ആവശ്യത്തിൽ അധികം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പൊ അവര് ചിന്തിക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, അപ്പുറത്ത് അതേപോലെ ഒരു ഫാമിലി ഒന്നും കിട്ടാതിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ കയറിയിട്ട് ഇടപെട്ടോ? അങ്ങനെ ഇത് പാടില്ല, ഇങ്ങനെയല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂത്തവരെ നമ്മൾ തിരുത്താൻ ശ്രമിച്ചോ? ശ്രമിച്ചു, തീർച്ചയായും. ഞങ്ങൾ അവിടെ ചേറി ഞങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മാക്സിമം ഇത് അവരിലോട്ട് എത്തിക്കുക എന്നുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ അവരുടെ ഇപ്പൊ ഇൻഡിവിജ്വൽസ് വരുന്ന അവരുടെയിലോട്ട് കൊടുത്തുവിടാതെ ഞങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രണവിനെ പോലുള്ള NCC ക്കാർ അത് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുള്ള സമീപനം എങ്ങനെയായിരുന്നു? മാറി നിൽക്ക് പയ്യ എന്നുള്ള മൂടി? അങ്ങനൊന്നുമില്ല, എല്ലാവരും നല്ല സമീപനം. ഞങ്ങളുടെ NCC യൂണിഫോം ഞങ്ങളെ സഹായിച്ചു. NCC കേഡറ്റ് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം ഞങ്ങളൊരു സിവിൽ ഡ്രസ്സിലായിരുന്നു പോയിരുന്നെങ്കിൽ അവർ ഒരുപക്ഷെ പറഞ്ഞേനെ, നീ കുട്ടിയാണ്, നീ മാറി നിൽക്ക്, നീ ഇവിടെ അഭിപ്രായം പറയണ്ട, ഇത് വലിയവരുടെ കാര്യമെന്ന് ഒരുപക്ഷെ പറഞ്ഞേനെ. പക്ഷേ ഞങ്ങൾ NCC കേഡറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എല്ലാവരും ഞങ്ങൾ, അതായത് ഞങ്ങൾ ന്യായമായ കാര്യമാണ് പറയുന്നതെങ്കിൽ അവരതിനോട് പൂർണ്ണമായും സഹകരിച്ചു. ഈ നീന്തി ചെന്നൊക്കെ ഓരോരുത്തരെ ബോട്ടിലും മറ്റുമായിട്ടൊക്കെ രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിക്കുമ്പോൾ ആ സമയത്തൊക്കെ ഇത്തരം ഇപ്പൊ നമ്മളും കാണുന്നത് നേരെ മുഖാമുഖം കാണുന്ന വലിയൊരു ദുരന്തമാണ്. നമ്മളും അതേപോലെ ഈ ഈ മൊത്തത്തിൽ നമ്മളൊരു സമൂഹം മൊത്തം അനുഭവിച്ചാണ് ഈ പ്രളയത്തെ. ആ സമയത്ത് എന്തായാലും ഐശ്വര്യയുടെയും കാർത്തികിന്റെയും പ്രണവിന്റെയും വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് മോനെ ഒത്തിരി കാര്യങ്ങളിലേക്ക് ഒന്നും പോകണ്ട, അത്തരത്തിലുള്ള ഒരു പേടിയൊക്കെ വീട്ടുകാരുടെ ഭാഗത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു? സമ്മർദ്ദങ്ങൾ ഇല്ല, ഒരിക്കലും ഇല്ലായിരുന്നു. വീട്ടുകാരെന്താണ് പറഞ്ഞ, മക്കളെ നിങ്ങൾ ഇപ്പോഴാണ് പോകേണ്ടത്, ഇപ്പോഴാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് ഇപ്പൊ തന്നെ ചെയ്യണം. കാർത്തികിന്റെ ഐശ്വര്യയുടെയും പ്രണവിന്റെ വീട്ടുകാർക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു സല്യൂട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ വീട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ അത്രയും പോകുന്നത്. ഇപ്പം വേറെ എന്തെങ്കിലും അവസ്ഥയാണ് വീട്ടുകാർ പറയത്തില്ല, അല്ല വീട്ടുകാർ പറയും നിങ്ങൾ പോകണ്ട, ഇതെന്ത് പ്രളയം, നിങ്ങൾക്ക് എന്ത് വോയിസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ NCC കാലത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. നിങ്ങൾ പോകുന്ന മക്കളെ ഇപ്പോഴാണ് നിങ്ങളുടെ ആവശ്യം, അങ്ങനെ പറഞ്ഞിട്ടു. ഈ പ്രളയകാലത്ത് ഓഗസ്റ്റ് 15 മുതൽ നിങ്ങൾ രംഗത്തുണ്ടായിരുന്നു. അവിടെ തുടർന്ന് എത്ര ദിവസം വരെ സജീവമായിട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു? ഞങ്ങൾക്കൊരു 20 ദിവസം ഉണ്ടായിരുന്നു. 20 ദിവസം കാരണം ഞങ്ങളുടെ SD കോളേജിലായിരുന്നു ആലപ്പുഴയുടെ സ്റ്റോർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഷിഫ്റ്റ് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു 20 ദിവസം, അതായത് പ്ലാൻ തീർന്നിട്ട് എല്ലാം ഒന്ന് ഒതുങ്ങുന്നവരെ നമുക്ക് എല്ലാവർക്കും ഉറക്കമൊന്നുമില്ല. അപ്പോ ഈ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ, ഇപ്പൊ നമ്മൾ പലരും മലയാളികൾ പലരും TVയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. നേരിട്ട് കണ്ടിട്ട് നമ്മൾ ഹൃദയം നനഞ്ഞവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും അല്ലെ. ആ കാഴ്ചകളെ കുറിച്ചിട്ട് എന്താണ് നേരിട്ട് കാണുമ്പോൾ? നിറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിട്ടാ ഉള്ളത്. കാരണം ഞങ്ങൾ പള്ളാതുരുത്തി എന്ന് പറഞ്ഞ ഞങ്ങളുടെ അവിടെ തന്നെ ഒരു ഏരിയയിൽ രക്ഷിക്കാൻ വേണ്ടി പോയതാ. രക്ഷിക്കാൻ വേണ്ടിയല്ല, അവിടെ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്നവരെ രക്ഷിക്കാൻ വേണ്ടി, അതായത് കപ്പൽ വഴി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു സ്പോർട്സി വരുന്ന രീതിയിലാണ് അവിടുത്തെ കുറച്ച് പിള്ളേർ, കുറെ പേരെന്നല്ല കുറച്ച് പേര് വന്നത്. അപ്പം എനിക്ക് അവിടെ തോന്നിയ ശരിക്കും സങ്കടമാണ് വന്നത്, കാരണം അവരുടെ കണ്ണീരാണ് ഇവർ സന്തോഷമാക്കുന്നത്. ഇവർ ഈ വീടൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഫുട്ബോൾ കളി, വോളിബോൾ അങ്ങനത്തെ ഒക്കെ കളി കളിക്കുമ്പോൾ എനിക്കും പിന്നെ എൻ്റെ കൂട്ടത്തിൽ വന്ന കുറച്ച് പേർക്കും മാനസികമായിട്ട് കുറച്ച് വിഷയങ്ങളുണ്ടായി. കാരണം ഇവരിങ്ങനെ ചെയ്യാവോ, അവര് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവര് സന്തോഷിക്കുന്നു. അത് മാത്രം എനിക്ക്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് നേരിട്ടത്? ആ സമയത്ത് അവരെ നിങ്ങൾ അവിടെ നിന്ന് പിന്മാറ്റിയോ? അല്ല, അവരെ ഞങ്ങൾക്ക് പറയുന്നേക്കാട്ടി എളുപ്പം. ആ സമയത്ത് അവരെ രക്ഷിക്കുന്നതല്ലേ. അപ്പൊ പിന്നെ അപ്പുറത്ത് കളിച്ചോണ്ടിരിക്കുന്ന ആളുകളോട് പറയാൻ പോയില്ല? ആ, അവര് ചെയ്തോട്ടെ, അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അത് അവരുടെ മെന്റാലിറ്റി. നമ്മൾ ഒരിക്കലും അത് ശരിയാക്കാൻ പോകണ്ടല്ലോ. കാരണം ഇവിടെ ഒരു വലിയ പ്രശ്നം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ ശരിയാക്കാൻ പോയാൽ പിന്നെ അതിലപ്പുറം പ്രശ്നം ഇവിടെ ആവത്തില്ല. അതുകൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്.
ഈ കുട്ടനാട് പരിസരങ്ങളിലൊക്കെ തന്നെയാണ് ഇപ്പോൾ പറയുന്ന കാർത്തികിൻ്റെ വീടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെ പ്രിയപ്പെട്ടവരായ ആളുകൾ, സുഹൃത്തുക്കൾ, സുഹൃത്തുക്കളുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളൊക്കെ അതേ പ്രദേശവാസികൾ തന്നെയല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്വാഭാവികമായിട്ട് മനുഷ്യനെന്ന നിലയിൽ ഒരു ചെറിയൊരു പ്രയോറിറ്റി ഇഷ്യൂ വരില്ലേ കാർത്തിക്? അല്ല, എന്റെ വീട് കുട്ടനാടല്ല, എന്റെ കോളേജ് കുട്ടനാട് സൈഡിലാണ്. അപ്പൊ പരിചയക്കാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന കുറെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച്, എടാ ഇവിടെ ആകെ പ്രശ്നമാടാ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുകയും ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ എന്നു, അതായത് നാരായണ സാർ പറഞ്ഞു, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം കൂടെ നോക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് സാർ തന്നെ, സാറിൻ്റെ കയ്യിലിരിക്കുന്ന കാശുകൊണ്ട് അവർക്ക് ഫുഡ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ തന്നു. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ എൻസിസി ഓഫീസർ ആയ നാരായണ സാർ തന്നെയാണ്. നമ്മൾ ഡെസ്പായിട്ടിരിക്കുമ്പോൾ സാറ് വന്നാണ് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ അപ്പോൾ ഞങ്ങളൊരു സാറായിട്ടുള്ളൊരു ഇതല്ല, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നിൽക്കുന്ന ഒരാൾ വന്ന് ഞങ്ങളുടെയൊക്കെ പറയുക എന്നുള്ള രീതിയായിരുന്നു. നാരായണ സാർ, സ്പെഷ്യൽ സല്യൂട്ട്. നാരായണ സാർ ഒരുപാട് വർഷങ്ങളായിട്ട് എൻസിസി നയിക്കുന്നു. ഞങ്ങളുടെ എസ് ടി കോളേജിൽ എൻസിസി കോളേജിൽ എസ് ടി കോളേജിൽ എ എൻ ആണ്. നാരായണ സാർ മാത്രമല്ല, നമുക്ക് അനുപമ മിസ് എന്ന് പറഞ്ഞൊരു മിസ്സും, ആ മിസ്സും ഞങ്ങളെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം എനിക്ക് ഇപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സാറിൻ്റെയും ടീച്ചറിൻ്റെയും ഇതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം പ്രളയം വന്ന സമയത്ത് ഞാനും വീട്ടിലിരിക്കേണ്ട ഒരാളായിരുന്നു. പക്ഷേ സാറ് പറഞ്ഞു, ഇപ്പോഴാണ് നിങ്ങളുടെ ആവശ്യം വേണ്ടത് എന്ന് പറഞ്ഞ് സാറിൻ്റെ ആ ഒരു ചാറ്റിൽ, അല്ലെങ്കിൽ ആ സാറിൻ്റെ ഒരു ഡയലോഗിലാണ് ഞങ്ങളുടെ ഒരു 100 പിള്ളേരെ അന്ന് ഇൻസ്പയർ ആയത്. അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളുടെ ഭാഗത്ത് പ്രളയം ബാധിച്ചിട്ടുണ്ടായിരുന്നു? തീർച്ചയായും എൻ്റെ വീട്ടിൽ അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല. അതായത് ഞങ്ങളുടെ മുറ്റം വരെയൊക്കെ വെള്ളം വന്നില്ല, അകത്തേക്ക് വെള്ളം കയറിയില്ല. പക്ഷേ ഒരു സ്റ്റക്കായ അവസ്ഥയായിരുന്നു, ചുറ്റിനും വെള്ളം, ഞങ്ങളുടെ വീട്ടിൽ മാത്രം കുഴപ്പമൊന്നുമില്ല. അപ്പം മാക്സിമം ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചു, അതായത് ക്യാമ്പിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്തു. പിന്നീട് സങ്കടകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈ വെള്ളം ഇത്രയും പൊങ്ങിക്കിടക്കുന്ന ടൈമിൽ ഓരോരുത്തർ ഫുഡിനായിട്ടും ഡ്രസ്സിനായിട്ടും വെള്ളത്തിനായിട്ടും, അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ബേസിക് നീഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഇവരിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണിന് റേഞ്ചില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, കറണ്ട് ഇല്ല, ഒന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓരോ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുമ്പം കുറച്ച് പേര് വന്നിട്ട് സെൽഫി എടുക്കുന്നു വെള്ളത്തിൽ നിന്നിട്ട്. വെള്ളം കയറിയെടുത്ത് ഞങ്ങളുണ്ട്, കുറച്ച് പേര് എന്നിട്ട് സെൽഫി എടുക്കുന്നു, കുറച്ച് പേര് വീഡിയോ എടുക്കുന്നു, ഭയങ്കര കളി ചിരി കാര്യങ്ങളില്ല. അപ്പം ഇവരുടെ വീട്ടിലൊന്നും വെള്ളമില്ല, അപ്പം അത് കാരണം അവർ സന്തോഷിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ സംഘടന എനിക്ക് തോന്നുന്നു പ്രണവ്, അത് വളരെ കുറച്ച് പേര് മാത്രമാണ് അല്ലേ? അത് വളരെ കുറച്ച് പേര് മാത്രമാണ്. കാര്യം മഹാഭൂരിപക്ഷത്തിന്റെ നമുക്ക് കൊണ്ടുവരാൻ പാകത്തിൽ, നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ ചെറിയ പ്രതിനിധികളെ മാത്രം നമ്മളിപ്പോൾ വെൽഡൻ കേരളയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലത്തെ അനുഭവങ്ങൾ വളരെ കുറച്ച് മാത്രമാണെന്ന് വിശ്വസിക്കുന്നില്ല കാർത്തികും പ്രണവൊക്കെ. ഇങ്ങനെ സെൽഫി എടുക്കാനും അതേസമയത്ത് ഇപ്പോൾ നേരത്തെ കാർത്തിക് പറഞ്ഞ പോലെ അവിടെ ഒരു ഗെയിം പാറ്റേൺ ഒക്കെ സൃഷ്ടിച്ച് ആ വെള്ളം കയറിയ പ്രദേശത്തൂടെ അവിടെ കളിയും ചിരിയൊക്കെ കളിച്ചവരൊക്കെ വളരെ വിരലിൽ എണ്ണാവുന്നവരും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും അതേസമയം നമ്മളെ നാടിന് വേണ്ടി നെഞ്ചും പിരിച്ചു നിന്നവർ തന്നെയാണ് അല്ലേ? ഇത്തരത്തിൽ രാജ്യത്തെ സേവിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഓരോ ഇന്ത്യക്കാരും, നമ്മൾ ഓരോ കേരളീയരും ആഗ്രഹിക്കുന്നതല്ലേ? ഇങ്ങനെയുള്ള ആളുകൾ കൂടുമ്പോൾ നമ്മുടെ രാജ്യം സുരക്ഷിതമാണെന്ന് ഉള്ള കാര്യത്തിൽ നമുക്കൊരു ധൈര്യം ഉണ്ടാകും. ഇത്തരത്തിലുള്ള നിങ്ങളെപ്പോലെ, ഐശ്വര്യയെ പോലെ, കാർത്തികിനെ പോലെ, പ്രണവിനെ പോലെ ഒത്തിരി NCC കാഡറ്റ്സ് ആ സമയത്ത് പ്രളയകാലത്ത് നമ്മുടെ കൂടെ സജീവമായിട്ട് നിന്നിട്ടുണ്ട്. അവർക്കെല്ലാം ഹൃദയം തുറന്ന, ഹൃദയം നിറഞ്ഞ ഒരു നന്ദി പറഞ്ഞുകൊണ്ട്